ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പഠിക്കുന്നവരിൽ ചിലരെങ്കിലും നിരന്തരം പറയുന്നതാണ് എനിക്ക് പഠിക്കുവാൻ സമയം കിട്ടുന്നില്ല എന്ന്. ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും ഈക്വലായിട്ട് നൽകിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ ദൈവം പക്ഷഭേദമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും സമയത്തിൻ്റെ കാര്യത്തിൽ ഈക്വലാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. പക്ഷഭേദം ഞാൻ ഉദ്ദേശിച്ചത് ചില ആൾക്കാരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുടെ മക്കളായിട്ട് ജനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഈക്വലായിട്ട് നൽകിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ഈ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം അപഹരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾ അഡിക്റ്റായ ഒരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണാണ് നമ്മുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എത്ര സമയം സ്ക്രീൻ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ തലമുറയിൽ ഭൂരിഭാഗം ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിന് അടിമകളാണ്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്, ബോറടിക്കുന്ന സമയത്ത് നമ്മളെ മൊബൈൽ ഫോൺ എടുക്കും. അതിനുശേഷം ആ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ അവർക്കത് ബോറടിക്കും. അവർ നേരെ യൂട്യൂബിലോട്ട് പോകും. യൂട്യൂബിൽ അവർ വീഡിയോകൾ കാണും. കുറേ കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബിന് മനസ്സിലാവും ഇയാൾക്ക് ഇന്ന വീഡിയോകളാണ് ഇഷ്ടമെന്നുള്ളത്. നമുക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മൾ ബോറടിക്കും. നേരെ നമ്മൾ വാട്സാപ്പിലോട്ട് പോകും. വാട്സാപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് കാണും. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മളോട് ചാറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരും. ആ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കോളേജ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരും. അതിനും നമ്മൾ റിപ്ലൈ കൊടുക്കും. നമുക്ക് വീണ്ടും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരും. അപ്പോൾ ഈ ഫാമിലി ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 20-25 മിനിറ്റ് അങ്ങനെ പോകും. വീണ്ടും നമ്മൾ പഠിക്കാനിരിക്കും. പിന്നെ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മെസ്സേജ് വരും. ഈ കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്ക്രീൻ യൂസ് ചെയ്തു എന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. രണ്ടാമത്തെ, ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാക്കിയിടുക എന്നുള്ളതാണ്. മൊബൈൽ ഫോണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം ഓണാക്കിയിടുക. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ഓഫാക്കുക തന്നെ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം, അതായത് ഒരു ദിവസം നിങ്ങൾ മിനിമം 10 മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്, ഇത് നിങ്ങൾ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. 21 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് അഡാപ്റ്റായിട്ട് മാറും. അതായത് 21 എന്ന ദിവസത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരു കാര്യം തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അതിലോട്ടായി മാറും. ഒരു ദിവസം 10 മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. 21 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള സമയം, ഒരുപാട് സമയം കിട്ടും. വരുന്ന LD ക്ലർക്ക് പരീക്ഷ വരെ ഞാൻ മൊബൈൽ ഫോണ് 10 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കത്തില്ല എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടും. അതിലൂടെ നമുക്ക് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. താങ്ക് യു.